ഏറ്റവും കുറഞ്ഞ വിലയിൽ നമുക്കെടുക്കാൻ സാധിക്കുന്ന ടവേര, വാഗണർ, ഇനോവ, സെന്, സ്വിഫ്റ്റ് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. എല്ലാ വണ്ടികളും കണ്ടുവരാനുള്ളത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഉറപ്പായിട്ടും ബെല്ലൈക്കനും കൂടി അമർത്തുക. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് 2004 മോഡൽ ടവേര. 2004 തന്നെ ലാസ്റ്റാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. 2024 ലാസ്റ്റ് വരെ ടാക്സ് അടക്കം പേപ്പറെല്ലാം ക്ലിയർ ആണ്. പുതിയ ഇൻഷുറൻസ് ഉണ്ട്. 130,000 ഓടിയിട്ടുള്ളൂ. എ സി, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ എല്ലാം വർക്കിംഗുമാണ്. 145,000 ഈ ഒരു ഷെവർലെ ടവേരയ്ക്ക് ചോദിക്കുന്ന പോലെ. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട് കാണാൻ. ആവറേജ് നമുക്കൊരു 12 മുകളിൽ മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. ഫോട്ടോസോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ കോൺടാക്ട് ചെയ്യാം. 2010 മോഡൽ വാഗണാർ LXI ആണ്. 80,000 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണറാണ്. കേലാമ്പത്തേടെ തലശ്ശേരിയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ആവറേജ് മാത്രമേ പറയാനുള്ളൂ. LXI ആണ്. ഫ്രണ്ട് 2 പവർ വിൻഡോ, എ സി, പവർ സ്റ്റിയറിംഗ് ആണ് വരിക. ആവറേജ് നമുക്കൊരു 15 മുകളിൽ മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. 185,000 ഈ ഒരു വാഗണറിന് ചോദിക്കുന്ന പോലെ. 130,000 വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. 2007 മോഡൽ ഇനോവ, ഒരു സിൽക്കേരളയാണ്. 200,000 ഓടിയിട്ടുണ്ട്. ടൈഫോറിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ആവറേജ് പറയാനുള്ളൂ. എ സി, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ എ സി എല്ലാം വർക്കിംഗുമാണ്. 5 പുതിയ പേപ്പറടക്കം 3,00,000 ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത്. പുതിയ ടാക്സ്, പുതിയ ഇൻഷുറൻസ്. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട് കാണാൻ. മേജർ ആക്സിഡൻ്റ് ഒന്നുമില്ല. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത 2009, 2012, 2015 എല്ലാം ഇനോവ അവൈലബിൾ ആണ്. ഈ പറഞ്ഞ മോഡലിൻ്റെ എല്ലാ ഫോട്ടോസും ഡീറ്റെയിൽസും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2003 മോഡൽ സെന്, പെട്രോളാണ്, MBFI ആണ്. കണ്ണൂർ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ആവറേജ് പറയാനുള്ളൂ. എ സി, പവർ സ്റ്റിയറിംഗ് ആണ്, രണ്ടും വർക്കിംഗുമാണ്. 5 പുതിയ പേപ്പർ എടുത്തിട്ടുണ്ട്. 2025 വരെ ടാക്സ് എടുക്കുന്ന പേപ്പറെല്ലാം ക്ലിയർ ആണ്. 55,000 ഈ ഒരു സെന്നിന് ചോദിക്കുന്ന വില. 25 വരെ പേപ്പറുണ്ട്. MBFI ആണ്. 18 മുകളിൽ ഉറപ്പായിട്ട് നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. സെന്നിൻ്റെയൊക്കെ വീഡിയോസ് ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. 2009 മോഡൽ സെൻ എസ്റ്റിലും VXI ആണ്. 80,000 ഓടിയിട്ടുണ്ട്. 2009 മോഡലുള്ളൂ എങ്കിൽ പോലും വണ്ടിയുടെ എക്സ്റ്റി എല്ലാം കാണാൻ നല്ല വൃത്തിയുണ്ട്. KL60 ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ആവറേജ് പറയാനുള്ളൂ. എ സി, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ എല്ലാം വർക്കിംഗുമാണ്. സെൻട്രൽ ലോക്ക്. വണ്ടിയുടെ ഇൻറ്റീരിയർ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട് കാണാൻ. സീറ്റ് വർക്കൊക്കെ പുതിയതാണ്. ആവറേജ് നമുക്കൊരു 15 മുകളിൽ മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ലോ ബഡ്ജറ്റിലുള്ള കാറുകളിലൊക്കെ വീഡിയോസ് ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 110,000 ഈ ഒരു എസ്റ്റി ലോക്ക് ചോദിക്കുന്ന പോലെ. 70,000 വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. 2014 മോഡൽ സ്വിഫ്റ്റ്, ഡീസലാണ്, VDE ആണ്. 110,000 ഓടിയിട്ടുണ്ട്. അതിൻ്റെ സർവീസ് എല്ലാം കഴിഞ്ഞാണ്. ടൈമിംഗ് ചെയിനൊക്കെ മാറിയിട്ടുണ്ട്. എക്സ്ട്രാ അലോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ആവറേജ് പറയാനുള്ളൂ. ഡീസലായതുകൊണ്ട് തന്നെ നമുക്കൊരു 18 മുകളിൽ മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. 385,000 ഈ ഒരു സ്വിഫ്റ്റിന് ചോദിക്കുന്ന പോലെ. 2014 ആയതുകൊണ്ട് തന്നെ 330,000 വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത 2015 VXI, 2016 VDE, 2018 VXI എല്ലാം അവൈലബിൾ ആണ്. മോഡൽ കുറഞ്ഞാണ് വേണ്ടെങ്കിൽ 2008, 2007 ഡീസലും. 2009 മോഡൽ ഫോർഡ് ഐക്കൺ, ഡീസലാണ്, TDCI ആണ്. ഡീസൽ നമുക്കൊരു 16 മുകളിൽ മൈലേജ് പ്രതീക്ഷിക്കാം. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ആവറേജിന് മുകളിൽ പറയാം. എ സി, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ ആണ്. 100,000 ഈ ഒരു ഐക്കണ് ചോദിക്കുന്ന പോലെ. വണ്ടിയുടെ ഇൻറ്റീരിയർ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട് കാണാൻ. മേജർ ആക്സിഡൻ്റ് ഒന്നുമില്ല. നമുക്ക് ധൈര്യത്തോടെ എടുക്കാൻ സാധിക്കും. നമ്മുടെ വീഡിയോകളിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത വാഹനങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. നിങ്ങളുടെ പക്കൽ ഏതെങ്കിലും വാഹനങ്ങളൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ എൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും എന്താ കൊടുത്തിരിക്കുന്ന നമ്പറിലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ അയച്ചു തരിക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജ് വഴിയൊക്കെ ഇത് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക.